അമ്മേ വലിയ നമുക്ക് കാർഷിക വിദ്യാലയം തുടങ്ങാൻ അനുമതി കിട്ടിയിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മേ നമുക്കിനി ധൈര്യമായിട്ട് കാർഷിക വിദ്യാലയം തുടങ്ങാം. ബാക്കി എന്താ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. നിങ്ങൾക്ക് കാർഷിക വിദ്യാലയം തുടങ്ങാനുള്ള അനുമതി കിട്ടാൻ വേണ്ടി കുറച്ച് കുറച്ച് ഫോർമാലിറ്റീസും കൂടിയുണ്ട്. അതിനുശേഷം അനുമതി കിട്ടുന്നതായിരിക്കും. ഇതെന്താ? അടിപൊളി അമ്മേ, നമുക്ക് ഗ്രാൻഡ് കമ്മീഷന്റെ അനുമതി കിട്ടി. റബിനോടൊരായിരം നന്ദി പറയാ. എന്റെ കുട്ടികളുടെ പ്രാർത്ഥന കേട്ടല്ലോ. അമ്മേ വല്യമ്മ, ഇത് നമ്മൾ എത്ര വർഷങ്ങളായിട്ട് കാണുന്ന സ്വപ്നമാണ്. നമ്മുടെ പാപ്പാജിയുടെ സ്വപ്നം. അതിനി പൂർത്തിയാവാൻ പോവാ. അമ്മ, നമ്മൾ നമ്മുടെ ഗ്രാമത്തിൽ കൃഷി വിദ്യാലയം തുടങ്ങിയിരിക്കും. അതും എത്രയും പെട്ടെന്ന് തന്നെ. നമ്മുടെ കൃഷി വിദ്യാലയത്തിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഫൈനലി. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവട് കൂടി നമ്മൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ബൈ ഗോഡ് പാപ്പാജി, ഇക്കാര്യത്തില് എനിക്ക് നേഹ. അത് നമുക്ക് അനുമതി കിട്ടിയതിന്റെ പിറകിൽ നീൽ സാറിന്റെ വലിയൊരു സഹായമുണ്ട്. അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ സത്യമായിട്ടും ഇതൊരു വലിയ ബുദ്ധിമുട്ടായി പോയേനെ. അത് സത്യമാണ് വീര. അദ്ദേഹം പഠിപ്പിച്ച പുതിയ ടെക്നിക്കുകൾ കാരണം നമുക്കിതെല്ലാം നേടാൻ കഴിഞ്ഞത്. വീര, ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ ദൈവത്തിന്റെ സ്ഥാനത്താ കാണുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഇപ്പൊ തന്നെ വിളിച്ച് ഒരു നന്ദി വാക്ക് പറയണം. ആക്ച്വലി നടക്കുമെന്ന് തോന്നുന്നില്ല ഏട്ടാ. അദ്ദേഹം ഒത്തിരി തിരക്കുള്ള ആളാ. നമ്മൾ വിചാരിക്കുമ്പോ സംസാരിക്കാൻ ഓർത്ത നടക്കില്ല. വീര, അത് അദ്ദേഹം വളരെ ബിസി ആയിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ വീര, ഇന്ന് അദ്ദേഹം കാരണമല്ലേ നമുക്ക് ഇതെല്ലാം നേടാൻ കഴിഞ്ഞത്. എന്നിട്ടും ഒരു നന്ദി വാക്ക് പോലും പറയാതിരുന്ന വീര, ഒരേ ഒരു തവണ മാത്രം അദ്ദേഹത്തോട് എനിക്ക് സംസാരിച്ചാൽ മതിയെന്ന് പറ. ഞാൻ കൂടുതൽ സമയം എടുക്കില്ല. ശരി രൺവീരേട്ട, ഞാൻ ഒരു തവണ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പ്രസിഡന്റെ, കൃഷി വിദ്യാലയം നമുക്ക് ഉടനെ തുടങ്ങാം. നിങ്ങൾ കണ്ട ആ സ്വപ്നം അത് നിറവേറ്റാനുള്ള സമയം ഇതായി എത്തിയിരിക്കുകയാണ് പ്രസിഡന്റെ. ആ നീലെന്ന് പറയുന്ന വ്യക്തി അതാരാണെന്ന് എനിക്കൊന്നും അറിയില്ല. അദ്ദേഹത്തോട് നമ്മൾ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. ഈ വീരത എവിടെ പോയിരിക്കുക? വീണ്ടും എന്നെ ഇവിടെ പോസ്റ്റ് ആക്കാനുള്ള പരിപാടി എന്നാ തോന്നണേ. ഇനി അന്നത്തെ പോലെ മഴയെങ്ങാനും പെയ്യോ? എന്റെ വീര, ഒന്നിങ്ങോട്ട് വേഗം വാ. എനിക്ക് ഭയങ്കര സന്തോഷായിട്ടാ. നമ്മുടെ കഷ്ടപ്പാടിനൊക്കെ ഫലം ഉണ്ടായില്ലേ? ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഒത്തിരി സന്തോഷായി. Um, uh, uh,
എന്നാ നീ ഇങ്ങോട്ട് വാ, ഈ സന്തോഷം നമുക്കൊന്ന് പുറത്തു പോയി കറങ്ങിട്ട് വരാം. എടാ എന്താ നീ ചെയ്യാൻ പോകുന്നേ? അനുമതി കിട്ടിയതിന്റെ സന്തോഷത്തിലല്ലല്ലോ നീ എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നേ. ഇന്നത്തെ കാര്യം നമ്മൾ ഇന്നലെ തന്നെ ഡിസൈഡ് ചെയ്തല്ലേ. അപ്പൊ പിന്നെ എങ്ങോട്ടാ നീ എന്നെ ആദ്യം കൊണ്ടുവന്നേന്ന് പറ. അതോ അതൊരു സർപ്രൈസ് ആണേ. ആ നീ വന്നേ എന്റെ ബൈക്ക് കയറി ഇരിക്ക്, നിന്റെ ബൈക്ക് ഇവിടെ വെച്ചാ വന്നിട്ടാ. ഇനി രണ്ടു മൂന്ന് ചപ്പാത്തിയോടെ ഉണ്ടാക്കിയ അടുക്കളയിലെ പണി കഴിഞ്ഞു. എന്നിട്ട് വേണം എനിക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോവാൻ. അവിടുന്ന് കടയിൽ പോയിട്ട് രണ്ട് ജിമ്മിക്കി മേടിക്കണം. എന്റെ ചുരിദാറിന് ചേരുന്ന ഒന്നും എനിക്കില്ല. ഒരു നല്ല ലിപ്സ്റ്റിക്കും മേടിക്കണം, കൺമഷീൻ മേടിക്കണം. എനിക്ക് ഈ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്താൽ എനിക്ക് അതിന്റെ ഒക്കെ പുറകെ നടക്കാൻ പറ്റൂ. മോളെ ഗുഞ്ചൻ, എന്താ വല്യമ്മേ? പാചകമൊക്കെ കഴിഞ്ഞേ, തയ്യാറാവുന്നതേ ഉള്ളൂ. അത് നന്നായി. അപ്പൊ നിനക്ക് കുറച്ചുകൂടെ സമയമുണ്ടല്ലേ. നമ്മളൊരു കാര്യം ചെയ്യണേ, നല്ല ചൂട് പക്കാവട കഴിക്കണോന്ന് മനസ്സിലൊരു കൂടി. പക്കാവടയോ? ആ പക്കാവട, ഞാൻ അത് തന്നെയല്ലേ പറഞ്ഞേ. ആടിനെയും പശുവിനെയും പിടിച്ചു കെട്ടാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് മലമറിക്കുന്ന പണിയൊന്നും അല്ല. എന്ത് നല്ല കാലാവസ്ഥയെന്ന് കണ്ടില്ലേ, മഴയത്ത് ചൂടുള്ള പക്കാവടയും കട്ടൻ കാപ്പി. ഇന്നലെ നിന്റെ അമ്മ കുറച്ച് കൊടുത്തു വിട്ടിരുന്നില്ലേ മോളെ, അത് കഴിച്ചപ്പോ തൊട്ട് എന്താന്ന് അറിയില്ല, വീണ്ടും കഴിക്കണമെന്ന് മനസ്സിനകത്ത് വല്ലാത്തൊരാഗ്രഹം ഉണ്ടാവുക. നീ ഉണ്ടാക്കി തരില്ലേ? ശരി വല്ലമ്മേ, ഈ ചപ്പാത്തിയുടെ പണിയൊന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ ഉണ്ടാക്കി തരാം. നന്നായി മോളെ. എന്നാ ഒരു കാര്യം ചെയ്യ്, അതിന്റെ കൂടെ കുറച്ച് ജിലേബിയും കൂടെ ഉണ്ടാക്കിക്കോ. അതേ മോളെ, നല്ല ചൂട് പക്കാവടയും ജിലേബിയും അതിന്റെ കൂടെ കടുപ്പുള്ള കട്ടൻ കാപ്പി. മഴയും കണ്ടോണ്ട് വരാന്തയിലിരുന്ന് അത് കഴിക്കുന്ന സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ ഉണ്ടാക്കില്ലേ. പക്കോട, ജിലേബി, നല്ല കടുപ്പത്തിലൊരു കട്ടൻ കാപ്പി. ശരി വല്യമ്മേ, ഞാൻ ഈ പണികളൊക്കെ തീർത്തിട്ട് അതൊക്കെ ഉണ്ടാക്കി തരാം. ഓ അല്ലെങ്കിൽ വേണ്ട മോളെ, വിട്ടേക്ക്, ഒന്നും ഉണ്ടാക്കണ്ട. മനസ്സില്ലാ മനസ്സോടെ ഉണ്ടാക്കിയാൽ അതിനൊരു രുചി ഉണ്ടാവില്ല. അയ്യോ അല്ല വല്യമ്മേ, ഞാൻ ഉണ്ടാക്കി തരാം, അങ്ങനൊന്നും. ഞാൻ പിന്നെ വേറൊരു കാര്യം ചെയ്യ്. എന്ത് ചെയ്യണം വല്യമ്മേ? നിന്റെ പണികളൊക്കെ ഒതുക്കിയിട്ട് നീ ബ്യൂട്ടി പാർലർ വരെ പോയിട്ട് വരണം. സുന്ദരികുട്ടിയുടെ ഈ മുഖം ഉണ്ടല്ലോ, ഇത് തേച്ചും എനിക്ക് കുറച്ചുകൂടെ സൗന്ദര്യം വരുത്തിട്ട് വാ. അതിൻ്റെ കൂടെ ലിപ്സ്റ്റിക്ക്, കൺമഷി, പിന്നെന്താ അത്, റോസ് പൗഡറും ഒക്കെ വരണ വഴി വാങ്ങിച്ചോണ്ട് വരണം. ഞാനൊന്നും വരട്ടിയപ്പോഴേക്കും പേടിച്ചു പോയല്ലേ. അതൊന്നും വലിയ കാര്യമാക്കണ്ട, അമ്മായിമ്മ പോരെടുക്കുക എന്നുള്ളതേ നിന്നോടുള്ള എൻ്റെ ഒരു അവകാശവും കൂടിയാ. ചെല്ലെ, പെട്ടെന്ന് അടുക്കള പണിയൊക്കെ ഒന്ന് ഒതുക്ക്, എന്നിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വാ കേട്ടാ. ഇതെന്തൊരു കഷ്ടാണെന്ന് നോക്കിയേ, എല്ലാ പ്ലാനും ഒന്ന് നാശായില്ലേ. എന്റെ സർപ്രൈസ് കാണാൻ പോണ വഴിക്ക് എന്നാ മരവും മീൻ കിടക്കണ കണ്ട. ഇനിയിപ്പം ഈ മഴയാണെങ്കിൽ ഇന്നൊന്നും തോരന്റെ ലക്ഷണവും കാണാനുമില്ല, എന്താ ചെയ്യേണ്ടേ? അതൊരു പ്രധാനപ്പെട്ട സ്ഥലാന്നേ. ഇനിയിപ്പൊ ഇന്നതൊക്കെ നടക്കുന്ന എനിക്ക് തോന്നില്ല. എന്റെ പ്രോഗ്രാമൊക്കെ ഗോവിന്ദായി പോയില്ലേ. ബൽദേവ്, ഇവിടെ ഇല്ലാത്ത എന്ത് പ്രത്യേകത നീ അത്രയും ദൂരത്ത് കണ്ടത്? അല്ലട ബൽദേവ, നമുക്ക് ചുറ്റും ഒന്ന് നോക്കിയേ, എന്തൊരു പച്ചപ്പാണ്. മഴത്തുള്ളികൾ ഇങ്ങനെ ആകാശത്തുനിന്ന് താഴേക്ക് പതിക്കുന്ന കാണാൻ എന്തൊരു രസാ. അതിന്റെ കൂടെ നല്ല തണുപ്പുള്ള തഴുകി ഒഴുകുന്ന കാറ്റും. ശരിയാ ശരിയാ, നീ പറഞ്ഞ വളരെ ശരിയാ. എത്ര മനോഹരമായ സ്ഥലം അത് അല്ലേ. പിന്നെ എല്ലാത്തിനും പുറമെ ഇഷ്ടംപോലെ ചാണകം ഉണ്ടല്ലോ ഇവിടെ. അത് മാത്രമല്ല, ചന്ദനത്തിന്റെ മണമുള്ള ചാണകമണം ആഞ്ഞു വീശ. എന്താ ശരിയല്ലേ, ശരിയല്ലേ? ഓ എന്റെ ബൽദേവ്, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു മനോഹരമായ പ്രദേശം തേടി പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ചുറ്റുമുള്ള ഈ പ്രദേശം മനോഹരമാക്കി തീർക്കുന്നതല്ലേ ഇവന്റെ ഒരു കാര്യം. അത് കൊള്ളാട്ടാ, എന്തൊരു വെടിക്കിട്ട ഐഡിയ പറഞ്ഞതിന്റെ വീര. അതെന്തായാലും അടിപൊളിയായി. എന്തപ്പ ചെയ്യ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്നേ, അങ്ങോട്ട് നടക്ക്. എടാ നീ ഒന്നും ഉണ്ടാ പാടില്ല, ഞാൻ പറയുന്നത് വരെ നീ അനങ്ങാതെ നിന്നാ മതി. ഒരു കാര്യം ചെയ്യും, നീ ആ കണ്ണൊന്നും അടച്ചേ. എന്തിനാ? അതിപ്പോ എന്ത് പറഞ്ഞാലും തിരിച്ച് ചോദ്യം ചോദിക്കണം നിർബന്ധണ്ടാ.
കണ്ണടക്കാനായിട്ട് ഞാൻ പറഞ്ഞ അപ്പം തന്നെ അടച്ചാ മതി. കണ്ണടക്കി വീര, നീ ഒന്നടങ്ങ. ശരി, കണ്ണടക്ക. വേഗം ആയിക്കോട്ടെ. ബൽദേവ്, കണ്ണ് തുറന്നോട്ടെ. ഏയ്, പാടില്ല പാടില്ല. ഒരു മിനിറ്റ്, അല്ല രണ്ട് മിനിറ്റ്. ബൽദേവ, കഴിഞ്ഞോടാ. ഒന്ന് നിക്ക് വീര. ബൽദേവ്, ഞാൻ ഇനി കണ്ണ് തുറന്നോട്ടെ. ഏയ്, ഒരു മിനിറ്റ് വീര, ഒരൊറ്റ മിനിറ്റ്. ധൃതി പിടിക്കല്ലേ, ഞാൻ പറഞ്ഞിട്ട് കണ്ണ് ഓർക്കാവേ. ഞാൻ പറയാനേ, നീ കണ്ണു തുറക്കില്ലേ. കഴിഞ്ഞൂടാ ബൽദേവ. കഴിഞ്ഞാ പറയില്ലേ, നീ ഒന്നും മിണ്ടാന്നേ. ഞാൻ പറയാം, കുറച്ച് സമയം കൂടി താന്നേ. ഇല്ലില്ല, ആയിട്ടില്ല. ദാ കഴിയാറായി. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാൻ പറയാം. ഇങ്ങ് വന്നേ. ഇനി ഞാൻ കണ്ടു. ഇല്ല, കണ്ണു തുറക്കരുത്. നടക്ക് അങ്ങനെ പതുക്കെ. നീ എന്നെ ഇത് എവിടേക്ക് കൊണ്ടുവന്നേ? അറിയാം, ഇനി അവിടെ നിൽക്ക്. തുറക്കട്ടെ. ഏയ്, വേണ്ട വേണ്ട വേണ്ട. ഒരു സ്റ്റെപ്പ് എടുക്ക. ബൽദേവ്, ഞാൻ കണ്ണു തുറക്കാൻ പോവാണേ. ആയിട്ടില്ല. എന്നാ തുറന്നോ. എപ്പോഴും ഇഷ്ടമുള്ളത് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും അല്ലേ? ഞാൻ മനസ്സിൽ വിചാരിച്ചൊന്നും നടന്നില്ല. എന്നാ പിന്നെ ഇങ്ങനെ ആവട്ടെ. വീര, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന നിമിഷം മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും തലതിരിഞ്ഞു പോയിരിക്കാ പെന്നെ. പക്ഷെ അതിനൊക്കെ പറയാൻ പറ്റാത്തൊരു സുഖമുണ്ട് കേട്ടാ. നിന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കിടാൻ എനിക്ക് തോന്നാറില്ലേ? ആ വഴക്കൊക്കെ ഇട്ടതിന് ശേഷേ സ്നേഹത്തോടെ നിന്റെ മുഖത്തുള്ള ദേഷ്യം മാറ്റാനും എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് വേണ്ടത് നീ എൻ്റെ കൂടെ എന്നും ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. വീര വീര, ഈ പ്രേമവും സ്നേഹവും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ തലയിൽ ഒരിക്കലും കയറാത്ത സാധനമായിരുന്നേ. ഒരുപക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്നാ തോന്നണേ. പക്ഷേ ഉണ്ടല്ലോ, എന്റെ മനസ്സിൽ എനിക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് വീര. അതിനെയാണ് പ്രണയം എന്ന് പറയുന്നെങ്കിൽ എന്നാ പിന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇല്ലേ? എല്ലാ കാര്യങ്ങളും അതെല്ലാം എനിക്ക് സമ്മതമാണ് വീര. ഐ ലവ് യു വീര. അതെ, ഞാൻ നിന്നെ ഒരുപാട് 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 സ്നേഹിക്കുന്നുണ്ട് വീര. ഐ ലവ് യു ട്ടാ. അതെ, ഇപ്പൊ ഉണ്ടല്ല, എന്റെ അടുത്ത് വെറുതെ അഭിനയിച്ച് കാണിക്കാതെ അങ്ങോട്ട് സമ്മതാണെന്ന് പറയുന്നേ. പെട്ടെന്ന് തന്നെ സമ്മതാണെന്ന് പറയും, അല്ലെങ്കിൽ ഗുൽഫി അലിഞ്ഞു പോകും. വീര, ആ
എന്റെ പെണ്ണെ സമ്മതിച്ചേ, മറ്റേ പെണ്ണെ സമ്മതിച്ചേ, എന്റെ പെണ്ണെ സമ്മതിച്ച. അതെ, ഒരു അത്യാവശ്യ കാര്യം കൂടി പറയാനുണ്ടാ വീര. എനിക്കുണ്ടല്ല ഇത്, ഇതുണ്ടല്ല ഈ ഗുൽഫി കഴിക്കാനായിട്ട് എനിക്ക് വലിയ ആഗ്രഹം തോന്നുക. നിനക്ക് വേണമെങ്കിൽ ഞാൻ പിന്നൊരെണ്ണം വാങ്ങിച്ചേരട്ടാ. താങ്ക് യു. എടാ ഒന്നും പറ്റില്ല, ഇത് പ്രപ്പോസലിന്റെ ഗുൽഫിയാ, ഇതെനിക്ക് തന്നെ വേണം. പിന്നെയും ബൽദേവാ, ബൈ ഗോഡ്, നീ എന്നെ ഇംപ്രസ് ചെയ്ത് കളഞ്ഞോട്ടോ. ഈ കാൻഡിൽ ലൈറ്റിന്റെ കാര്യം നിന്റെ തലയിൽ എങ്ങനെ കേറിക്കൂടി? ഈ കാൻഡിൽ ലൈറ്റിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്കും കുറച്ചൊക്കെ അറിയാത്താ. അതെന്താന്നറിയോ വീര, കുറച്ചുകൂടെ അങ്ങോട്ട് പോവാണെങ്കിൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നേ, അവിടെ ഞാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നോ. പക്ഷേ 11:30 കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അതിനു മുമ്പ് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് പുറപ്പെട്ടത്. ആ പിന്നെ വേറൊരു കാര്യം അറിയോ, നിന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഗുൽഫിയും റോസാപ്പൂക്കളും ഒക്കെ ഗ്രാമത്തിൽ നിന്ന് പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നാ. ദേ ഇത് കണ്ട, ഐസ് വെട്ടിയിലിട്ടാ കൊണ്ടുവന്നേ. പക്ഷേ ഈ മഴ ഉണ്ടല്ലോ, എല്ലാം കൊളാക്കി എന്ന് പറഞ്ഞാ മതില. ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒന്നും നടപ്പിലാക്കാൻ പറ്റില്ലെന്നേ. അല്ല ബൽദേവ്, ഇപ്പൊ നടന്നതെല്ലാം ഉണ്ടല്ലോ, അടിപൊളി പെർഫെക്റ്റ് ആയിരുന്നു, എന്ന് ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിലുള്ളത്. ബൽദേവാ, നീ ഇതില് കുൽഫിക്കകത്ത് മോതിരം വല്ലതും ഒളിപ്പിച്ചിരുന്നോ? മോതിരം? ഈ ഗുൽഫിയുടെ അകത്ത് ഇങ്ങനെ മോതിരം ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമോ? അത് കൊള്ളാലോ സംഭവം. അടുത്ത പ്രാവശ്യം ഏതെങ്കിലും പെമ്പിള്ളേരെ പ്രൊപ്പോസ് ചെയ്യാൻ പോണ സമയത്തെ ഈ ഐഡിയ ഞാൻ കൃത്യമായിട്ട് ഉപയോഗിച്ചോളാ. ഇത് വലിയ സംഭവമാണല്ലോ നീ പറഞ്ഞേ. അല്ല, ഈ ഗുൽഫിയുടെ അകത്ത് ഇങ്ങനെ മോതിരം ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമോ? ഇത് വലിയ സംഭവമല്ലോ. അടുത്ത പ്രാവശ്യം ഏതെങ്കിലും പെമ്പിള്ളേരെ പ്രൊപ്പോസ് ചെയ്യാൻ പോണ സമയത്തെ ഈ ഐഡിയ ഞാൻ കൃത്യമായിട്ട് ഉപയോഗിച്ചോളാ. എന്താ പറഞ്ഞത്? നീ ഇനി ഏതെങ്കിലും പെണ്ണിനെ പ്രൊപ്പോസ് ചെയ്യുന്നോ? ഞാൻ ഈ വെള്ളം കൂടി ഒഴിക്കൂട്ടാ, നേരത്തെ എന്നെ കൊണ്ട് ഒഴിപ്പിക്കല്ലേ. ഞാൻ തമാശയല്ല പറഞ്ഞ, സീരിയസ് ആ. അതെയോ? അതെ, നോക്കി വരാ, ഞാൻ സത്യം ഒഴിക്കാ. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനിനീർമലരായി നിറയൂ, നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ, ഈ രാവിനൊരാലിംഗനമേകൂ. ആകാശം ചൊരിയും അനുരാഗത്തുളിരേ ഈരാവിനൊരാലിംഗനമേകൂ.
ഇത്രത്ത് പുറത്ത് പോകുമ്പോൾ കുട എടുത്തോണ്ട് പോണോന്ന് നിനക്ക് അറിയില്ലേ? എന്നാ പിടിച്ചേ, നല്ലോണം ഒന്ന് തോർത്തിക്കോ മോളെ, ഞാൻ പോയി നിനക്കൊരു ചായ എടുത്തോണ്ട് വരട്ടെ. ഇതെന്ത് പറ്റി എന്റെ കാന്താരി, മുഴുവൻ നനഞ്ഞല്ലോ. പുറത്തു പോകുമ്പോ കുട എടുത്തോണ്ട് പോകാൻ നിങ്ങക്ക് ആർക്കും എന്താ പറ്റാത്തെ? അതെ വല്യമ്മേ, എന്താ പറ്റിയെന്നറിയോ? ഞാൻ പുറത്തു പോയി വരുന്ന വഴി മഴ വല്ലണ്ടങ്ങ് കൂടി, അപ്പം ചെറുതായിട്ടൊന്നും നനഞ്ഞേ ഉള്ളൂ. മഴ നനയാൻ പണ്ട് തൊട്ടേ നിനക്ക് വലിയ ഇഷ്ടാന്ന് എനിക്കറിയാം. കോലം കണ്ടില്ലേ, നല്ല പനിയും വന്നാ എന്ത് ചെയ്യും? നിന്റെ ഒരു കാര്യം കാന്താരി, കാള പോലെ വളർന്നു, എന്നിട്ടും കുഞ്ഞുകളിയാ. മഴയത്ത് കളിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളല്ലേ, എന്ത് പറയാൻ, അനുസരണ ഇല്ലല്ലോ. മഴക്കാലം ഇത്, പുറത്തു പോകുമ്പോ കുട എടുത്തോണ്ട് പോവാൻ ഇനി മറക്കാൻ പാടില്ല പറഞ്ഞേക്കാം. ഇത് പിടിച്ചേ, തലയൊന്ന് നല്ലോണം തോർത്ത് ഞാൻ നിനക്കൊരു നല്ല ചൂട് ചായ എടുത്തോണ്ട് വരട്ടെ. ഇവിടെ തന്നെ ഇരുന്നോണം, എങ്ങോട്ടും ഇറങ്ങി പോയേക്കല്ലേ. ഇത് പ്രണയമഴയായിരുന്നു. ചന്തയിൽ പോയിട്ട് നല്ലൊരു പൂ വാങ്ങിക്കാനുള്ള സമയം കിട്ടിയില്ല വീര, അതുകൊണ്ടാണ് ഞാൻ വരണ വഴിയിൽ നിന്നും കാറ്റിൽ നിൽക്കുന്ന ഒരു പൂ പറിച്ചുകൊണ്ട് വന്നത്. ഇതും കൊള്ളാലോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലേ. നീയൊന്ന് ശരിക്കും അടിപൊളി ആയിട്ടുണ്ട്, ഒരു പടക്കം പോലെ ഇട്ടിട്ടാ. അതിന്റെയൊക്കെ മുന്നിൽ എന്റെ ഈ പൂ ഒരു മുള്ളു പോലെ ആയിരിക്കും അല്ലേ. പടക്കോ? ആന്നേ, ശരിക്കും പറഞ്ഞ പടക്കത്തേക്കാൾ ഉഗ്രനായിട്ട് പൊട്ടിത്തെറിക്കുന്ന സാധനമേ അതിപ്പോ. ബോംബ് കേട്ടല്ലേ, ബോംബ്, അതുപോലെ തോന്നണേ. ബൽദേവേട്ടാ,